നമ്മൾ ആക്ച്വലി മാതൃഭൂമിയുടെ ആരോഗ്യം മാഗസീനിലെ കവർ പേജിൽ വരുവാണ്. ഇതുണ്ട് നാണം വന്ന്. വാവ്, ഗുഡ് ഡേ വേദു, ഹൈ ഫൈ. യാ, ഹലോ. ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്താ കഴിഞ്ഞ മേക്കപ്പ്? അടി, വീട്ടിൽ ഒരു സംഭവമാണ് കേട്ടാ, ലുങ്കി ഉടുത്താലും മാസ്ക് മാച്ചിങ്. Hi, hello, welcome to our new vlog and our first time ulla oru different vlog aanidu. Nammal actually മാതൃഭൂമിയുടെ ആരോഗ്യം മാഗസീനിലെ കവർ പേജിൽ വരുവാണ്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് ആണ്. സോ ബിഹൈൻഡ് ദ സീൻസ് ഉള്ള വീഡിയോ ആയിരിക്കും. അപ്പൊ ഇപ്പൊ സമയം 5 o'clock. പ്രിയനെ നേരത്തെ വിട്ടു, മമ്മിയുടെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട്. അപ്പൊ ഭയങ്കര കൺവീനിയന്റ് ആവില്ല. പിന്നെ അതൊരു ഫോട്ടോ പോയിന്റ് ഉള്ള വീടാണല്ലോ, എവിടെ നോക്കിയാലും നല്ല ഫോട്ടോസ് വരും. സോ പ്രിയ അവിടെ പോയി മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് പോകുന്നത്. ഞാനുണ്ട്, വേദു ഉണ്ട്, നാണം വന്ന്. വാവ്, ഗുഡ് ഡേ വേദു, ഹൈ ഫൈ. അപ്പൊ ബാക്കിയുള്ള വിശേഷമൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞാൻ എന്റെ മറ്റേ ക്യാപ്റ്റവേലാണ് പോകുന്നത്. ഐ എം നോട്ട് ലൈക്കിംഗ് ദിസ്. ആ ബാറ്ററി വണ്ടി ഓടിച്ചോടിച്ച്, ഇലക്ട്രിക് കാർ ഓടിച്ചോടിച്ച്, സാധാരണ ഡീസൽ കാർ ഓടിക്കുമ്പോൾ ഐ എം ഫീലിംഗ് വെരി ഗിൽട്ടി ഓൾസോ. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കിൽ നിന്ന് വരുന്ന പുകയൊക്കെ ആൻഡ് സൗണ്ടും, ബാറ്ററി കാർസ് ആർ സോ മച്ച് ബെറ്റർ. ഉള്ളി ഇഷ്യൂ എനിക്ക് തോന്നുന്നു റേഞ്ചും കോസ്റ്റും ആണ് വണ്ടിയുടെ. എന്തായാലും അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ, ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എന്താ കഴിഞ്ഞ മേക്കപ്പ്? ഓൾമോസ്റ്റ് ആയി. ഇനി ഹെയർ ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം. അയപ്പളേക്ക് വെളിയിലെ ലൈറ്റ് പോകും. ആ, ഞാൻ ഇൻഡോറിനാ ഒരു പറഞ്ഞതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവർ പുറത്ത് ചെടികളൊക്കെ കണ്ടിട്ട് ഇപ്പൊ പുറത്താക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. ലൈറ്റ് എങ്ങാനും പോയാ? എത്ര നാളിന് ശേഷം പ്രോപ്പർ ആയിട്ട് ഒരു മേക്കപ്പ് ചെയ്തല്ലേ. സത്യം, ഇതാണ് ഫസീല. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും ഇതിനടിയിൽ വരും. പ്രിയയുടെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് ഫൈനൽ ലുക്കിൽ പറയുക. മമ്മിക്ക് കാണാം മമ്മി മേക്കപ്പ് ചെയ്യാൻ പോകും. അതെ, എന്താ ഈ അത്? അത് കിട്ടല്ലോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എല്ലാരും ഫോർക്ക് സ്പൂൺ ഉപയോഗിച്ചേ കഴിക്കുന്നുള്ളൂ. ഷെഫിന് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഇനി ഞാനും വേദുവൊക്കെ മേക്കപ്പ് ചെയ്യട്ടെ. വേദുവിന്റെ ഹെയർ സെറ്റ് ചെയ്യാനാണ് ചലഞ്ച്. ദില്ലു ഇരിക്കേ, ദില്ലു ഇരുന്ന് ചെയ്യണത് അവൻ കാണും. ആ, ഓക്കെ. ഇത് ഡ്രസ് പ്രാണയുടെ. വേദുവിനെ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇട്ടത്, 9-ാം മാസം. ഞാൻ ആ ഫോട്ടോ വേണമെങ്കിൽ ഇടയിൽ കാണിച്ചു. അപ്പൊ ഇട്ടത്, ഇപ്പൊ ഓൾട്ടർ ചെയ്ത് വീണ്ടും അതിലേക്ക്. സ്ത്രീക്ക് വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാൻ ഇപ്പൊ 6, 7, 8, 9 days പ്രോപ്പർ ആയിട്ട് ഡയറ്റും വർക്ക്ഔട്ടും ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഞാനൊരു 4.75 kgs കുറഞ്ഞിട്ടുണ്ട്. പ്രിയ ആണെങ്കിൽ ഒരു 3 kgs, 3.5 kgs കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ സീക്രട്ട് ആണ്. ഞാനും എനിക്ക് തോന്നുന്നു ഞാൻ ഫാഷൻ ഷോയ്ക്കാണ് ലാസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. നമ്മള് അങ്കമാലി ആ സ്മൈൽ എന്ന് പറഞ്ഞ അതിന്റെ ഫാഷൻ ഷോന്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇത് ചെയ്യുന്നത്. കൊറേ നേരം ഇത്രയും മുടി ഉള്ളതിന്റെ ഒരു പ്രശ്നമാണിത്. പക്ഷെ എന്താന്നറിയോ, ഔട്ട്ഡോർ ഇപ്പൊ ഇൻഡോർ ആക്കി, ലൈറ്റ് ഒക്കെ പോയി. അതിനെ ഔട്ട്ഡോർ ആക്കി. ഭയങ്കര അടിപൊളി ലൊക്കേഷനായി. അത് കഴിഞ്ഞിട്ട് പ്രിയയുടെ ഹെയർ ഡ്രസ്സിംഗ് കഴിഞ്ഞപ്പോഴേക്കും, ഡ്രസ്സിംഗിനെ കാട്ടി കൂടുതൽ ഹെയർ ഡ്രസ്സിംഗ് ആണ് ടൈം എടുക്കുന്നത്. അതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി എന്തായാലും ഒരു 2 മണിക്കൂർ ഹെയർ ഡ്രസ്സിംഗ് മാത്രമാവും. അപ്പൊ അവര് പിന്നെ ഇൻഡോർ ആക്കി. ഇനി വേദുവിന്റെ ഹെയർ ഡ്രസ്സിംഗ് ഒന്നും ചെയ്യണ്ട കേട്ടാ. ഇനി വേദുവിനും കൂടെ സെറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാ. ഞാൻ റെഡിയായി, പ്രിയ റെഡിയായി, വേദു റെഡി ആയിക്കൊണ്ടിരിക്കോ. വേദുവിനൊക്കെ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ല അല്ലേ. വേദുവിന് ഇറിറ്റേഷനോ. ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളു കേട്ടാ വേദു. താങ്ക് യു. വേദുവിന് ഭയങ്കര ഷോക്ക്, ഇത്ര ആൾക്കാരെയൊക്കെ കണ്ടിട്ട്, ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ട്. ആ, ഈ വേദുവിന്റെ മുടി വെച്ച് കൊറേ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യായിരുന്നല്ലേ.
നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു ദിവസം ഞാൻ വിളിക്കുന്നുണ്ട്. നമുക്ക് വന്ന് വേദുവിന് ഒരു അഞ്ച് ഡിഫറെന്റ് ഹെയർ സ്റ്റൈലില് നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്തണം. ഈ മുടി വെട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതുവരെ വെട്ടിയിട്ടില്ല, പക്ഷെ ആ വെട്ടിയിട്ടില്ല, പക്ഷെ എപ്പോഴെങ്കിലും നമുക്കിത് ഫുൾ ഹെയർ സ്റ്റൈൽസ് ഒരു അഞ്ചാറ് ടൈപ്പ് ഹെയർ സ്റ്റൈൽസ് പോർട്ട്ഫോളിയോ എടുക്കണം നമുക്ക്. കേട്ടോ വരണം. ഓക്കെ അപ്പൊ അതെ, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നല്ല തെളിച്ചുണ്ട് അല്ലേ. അപ്പൊ തീം ആക്ച്വലി ആയുർവേദമാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഗ്രീനിലാണ്. ആൻഡ് പിന്നെ ഒരു ഹെൽത്ത് മാഗസീന്റെ കവർ നമുക്കും ഭയങ്കര താല്പര്യമാണ്, കാരണം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹെൽത്ത് ഇസ് എവറിത്തിങ്. അപ്പൊ അകത്ത് സെറ്റിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ജസ്റ്റിന് പ്രിയം കൂടെ വന്നാൽ മതി, നോക്കട്ടെ പ്രിയം കൂടെ വന്നിട്ട് ഇത് എപ്പോ കഴിയുന്ന അറിയില്ല. വേദു ആദ്യം ഇരിക്കണ്ട, എത്ര നേരം വേദു ഇരുന്നാലും ഒരു നല്ല ഫോട്ടോ കിട്ടുന്നതെന്ന് അറിയോ. സോ അത് ഒരുപാട് ടൈം എടുത്തു. വേദുവിന്റെ മാൻ ബൺ അവിടെ, മാൻ ബൺ അതെ, ഇതാണ് മാൻ ബൺ. എല്ലാരും ഗ്രീൻ കണ്ട, ഞാൻ ഗ്രീൻ, വേദു ഗ്രീൻ, പ്രിയയും ഗ്രീൻ. പക്ഷെ പ്രിയ എനിക്ക് ഏറ്റവും ഗ്രാൻഡ്, കാരണം പ്രിയയാണ് ഇങ്ങനത്തെ കാര്യത്തിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അപ്പൊ വരുമ്പോ നോക്കിക്കോ, ഞങ്ങളെ എന്റെ ഒരു മിക്കവാറും കാണില്ല ഫോട്ടോയില്. ഈ വീട്ടിലായതുകൊണ്ട് ഭാഗ്യം വേദന നോക്കാൻ ഡാഡി ഉണ്ട്. പക്ഷെ ഡാഡി വീട്ടിലൊരു സംഭവമാണ്, കണ്ട ലുങ്കി ഉടുത്താലും മാസ്ക് മാച്ചിങ് അത് അറിഞ്ഞോണ്ടാണോ ഡാഡി? അത് അറിയാതെ അങ്ങനെ വന്നതാണോ? അറിഞ്ഞോണ്ട് മാച്ചിങ് എടുത്തതാ. ഇത് പക്ഷെ ലുങ്കി ആയിട്ട് മാച്ചിങ്, ഇത് ഷർട്ടായിട്ടല്ല മാച്ചിങ്. വേദു എന്തിനാ ചേട്ടന്മാരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത്? വേദുവിന്റെ വിചാരം ഇവരൊക്കെ വേദുവിനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. എല്ലാരും മാസ്ക് ഒക്കെ വെച്ച് കൊടയൊക്കെ കണ്ടുകൊണ്ട്, അതുകൊണ്ട് വേദു ഗൺ എടുത്തോണ്ട് എല്ലാരെയും ഷൂട്ട് ചെയ്യാം. വേദു ഷൂട്ട് ചെയ്യ, ചേട്ടാനെ ഷൂട്ട് ചെയ്യ. അപ്പൊ അവസാനം ആളെത്തിയിട്ടുണ്ട്. ഓൾട്ടർ ചെയ്ത്, മേക്കപ്പ് ചെയ്ത്, ഹെയർ സ്റ്റൈലും ചെയ്ത്, കമ്മലും ഇട്ട് റെഡിയാണല്ലോ. ഇനിയാണ് ടാസ്ക്. വേദുവിനെ കൊണ്ട് നല്ലൊരു ഫോട്ടോ എടുപ്പിക്കണം, അല്ല വേദുവിനെ വെച്ച് നല്ലൊരു ഫോട്ടോ കിട്ടണം. പ്രിയ സമയമുണ്ട്, ഇപ്പളേ കയറി ഇരിക്കണ്ട, എടുക്കൊരു ഫോട്ടോ. ഫോട്ടോ എടുക്കാനുള്ള ഒരു വെപ്രാളം അതെ മുമ്പിൽ വന്നിട്ട്. വേദുവിനുണ്ടെങ്കിൽ എല്ലാ ടെൻഷനും ഇത്രയും ലൈറ്റും കൂടെ ഒക്കെ കണ്ടിട്ട്. എന്തെങ്കിലും കൊടുക്കുന്ന പോലെ. എന്തെങ്കിലും ഇങ്ങോട്ട് നോക്കും. ഇതുവരെ കിട്ടാത്ത സംഭവമാണ്, നമ്മൾ ഇടക്കിടക്ക് കൊടുക്കുള്ളൂ. അത് വേദു ഫുൾ അഡ്വാൻറ്റേജ് എടുക്കും അല്ലേ, കണ്ടോ എന്തൊരു എനർജി. അപ്പൊ ഇനി തൊട്ട് എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സീക്രട്ട് കേട്ടാ. മുടി മാറ്റി വേദു, മുടി ആറൊന്നും കാണാൻ വയ്ക്കാം. ഗൈസ് അപ്പൊ ഞാൻ അടുത്തത് കുറച്ചൊരു ക്യു എൻ എ പോലെ സെഷൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, കാരണം മൈക്ക് വഴിയാണ് വരുന്നത്. അപ്പോ ഞാൻ അടിയിൽ എഴുതി കാണിക്കാം ആ ക്വസ്റ്റ്യൻ, നിങ്ങൾ അതിന്റെ ആൻസേഴ്സ് കുറച്ച് കുറച്ച് കാണാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇവരുടെ മാതൃഭൂമിയുടെ ചാനലിലും കാണാം. ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു, വേദു അത്യാവശ്യം നല്ല ഫോട്ടോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, വരുമ്പോ കാണാൻ പറ്റും. പക്ഷെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ മെയിൻ ആൻസർ കൊടുക്കുന്നത് പ്രിയ ആയിരിക്കും. ഒരു ടച്ച് അപ്പ് കഴിഞ്ഞ് ഫുൾ ആരോഗ്യത്തിനെ കുറിച്ചാണ്, കറക്റ്റ് ടൈമാണല്ലോ ചോദിക്കാൻ. നല്ല വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് നല്ല സ്ട്രിക്ട് ഡയറ്റ് ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസിലേക്ക് പോകാലോ. ഫുഡും ഫ്രണ്ടി വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ബേസിക് ഇപ്പൊ ഹെൽത്ത് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈറ്റിംഗ് ഹെൽത്തി തന്നെയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ പൊതുവെ ചെയ്യുന്നത് അല്ലേ. പറയുക നമ്മള് ബേസിക് ഹെൽത്തി ഈറ്റിംഗ്, മാക്സിമം 4 ലിറ്റർ വെള്ളം കുടിക്കുക, പിന്നെ ഇപ്പത്തെ ഒരു കോവിഡ് സിറ്റുവേഷൻ ഒക്കെ കൂടി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുക, ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്, പിന്നെ ഡെയിലി 1 അവർ വർക്ക്ഔട്ട് ചെയ്യുക. സോ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, പക്ഷെ അതൊരു ചെയ്യുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മള് മെയിൻ ആയിട്ട് എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മള് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും നമ്മുടെ ഹെൽത്തും ഫിസിക്കും ഒക്കെ. പക്ഷെ ഇപ്പൊ ചില ഇപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മുംബൈ പോലീസ് തന്നെ പഠനം ചെയ്തിരുന്നു, അതിനുവേണ്ടി ആക്ച്വലി കുറച്ചും കൂടെ സ്ലിമ്മും ഒരു ടോൺഡ് ബോഡി ആയിരുന്നു വേണ്ടത്, കാരണം കുറച്ച് ബാഡ് ബോഡി ഷോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് പ്രത്യേകിച്ച് ഒരു ട്രെയിനറിനെ ഹയർ ചെയ്യും,
അല്ലെങ്കിൽ ഡയറ്റ് ഹൈ പ്രോട്ടീൻ ഡയറ്റിലേക്കൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ റിക്വയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹെൽത്ത് നല്ലൊരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു ടെമ്പററി കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഹെൽത്തി ആയിട്ട് പോകുന്നതാണ് നമ്മുടെ ഒരു ഐഡിയോളജി. ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇസ് എ മെയിൻ തിങ്. ആക്ച്വലി ഹെൽത്ത് എന്നുള്ളത് ജിമ്മില് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഓൺലൈൻ ആപ്സ് ഒക്കെ ഒരുപാട് ഉണ്ട്, പക്ഷെ നമ്മളതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ എക്സ്ക്യൂസ് ആക്കാറില്ല. നമ്മൾ രണ്ടുപേരും പ്രിയ കൂടുതൽ യോഗയുടെ ഒക്കെ ആളാണ്. ഞാൻ കുറച്ചും കൂടെ ഒരു വെയിറ്റ്സും അതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ വീട്ടിൽ കുറച്ച് വെയിറ്റ്സ് വാങ്ങി ഓൺലൈനിൽ ട്രെയിനറിനെ കിട്ടും. ഓൺലൈൻ ഓൺലൈൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊരു എക്സ്ക്യൂസ് അല്ല. പക്ഷെ നമുക്ക് ഇപ്പോഴും ഇപ്പൊ നമുക്ക് ആക്ച്വലി കുറച്ചും കൂടെ സന്തോഷമാണ്. ജിമ്മിൽ പോകുന്ന പോലെ ടൈം എടുക്കില്ല, ട്രാഫിക് ബ്ലോക്ക് ഇല്ല. നമ്മുടെ സൗകര്യത്തിന് ശരിക്കും ഓരോ ടൈം സ്ലോട്ട് ഉണ്ട്. ഫ്രീ ആയ ടൈം നോക്കി തന്നെ നമുക്ക് ചെയ്യാം. സോ നമുക്ക് ആക്ച്വലി നമ്മുടെ എക്സസൈസ് മുടങ്ങിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നിങ്ങൾ പ്ലാൻ ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ ചെയ്യാം. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി മറ്റേ കർക്കിടക്കന്നി ഇല്ലേ, ആ ഒരു ടൈമിൽ ആ ഒരു 12 ദിവസമൊക്കെ ഇല്ല, ഞാൻ 12 ദിവസം ചെയ്യാറുള്ളൂ. ഞാൻ 12 ഡേയ്സ് അത് ചെയ്യാറുണ്ട്. ഒരു രണ്ടവണ ചെയ്തു, 2 times ഞാൻ ചെയ്തു. അത് ചെയ്യാറുണ്ട്. അതല്ലാതെ നമ്മൾ ബേസിക്കലി ആയുർവേദത്തിന് നമ്മൾ ഈ പെയിൻ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ആയുർവേദമാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു തിരുമലും അല്ലെങ്കിൽ ഒരു മറ്റേ കാലോ കൈ കുളിങ്ങിയാലും അങ്ങനത്തെ ഒക്കെ പെയിൻ ഒക്കെയാണ് നമ്മൾ കൂടുതൽ ആയുർവേദം ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ അടുത്ത് നമ്മളൊരു ആയുർവേദ സെന്ററിൽ ഒരു മാസം പോയി നിന്ന് ചികിത്സിക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട്. അത് കോവിഡിന്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കാരണം അത് നടന്നില്ല. പക്ഷെ ആയുർവേദം എപ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രിഫർ ചെയ്യുന്നതാണ്, കാരണം നമുക്ക് 100% ഷുവർ ആണ് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ആയുർവേദ ട്രീറ്റ്മെന്റ്സ്. പിന്നെ ആയുർവേദത്തിൽ കൂടെ ലൈക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതോറും ഡയറ്റിനും കുറച്ചും കൂടെ പെട്ടെന്ന് മെലിയാനും സഹായിക്കുന്നുണ്ട് അല്ലേ. അതെ. മോഡലിംഗ് ഫിലിം ടെലിവിഷൻ പോലെയുള്ള ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഹെൽത്ത് ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഈ ഫീൽഡിലേക്ക് വരാനുള്ളവരോട് മെയിൻ ആയിട്ട് പറയാൻ നമ്മുടെ ശാരീര ഭംഗിനം കാട്ടി. ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എസ്പെഷ്യലി ഒരു ആക്ടേഴ്സ് എന്നുള്ള രീതിയിലോ മോഡലിംഗ് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യവും ഫിറ്റ്നസ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 10 മണിക്കൂർ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും, 12 മണിക്കൂർ നിന്ന് വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ച് ഉറക്കമേ കാണുള്ളൂ. സോ ഓബിയസ്ലി ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഭയങ്കര റിക്വയർമെന്റ് ആണ്. അത് നമ്മുടെ ഒരു അപ്പിയറൻസ് വേണ്ടി മാത്രമല്ല, ഇന്റേണൽ ഹെൽത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണം ഒരു ഭയങ്കര ലേബർ ഇൻറ്റൻസീവ് ജോബാണ് ആക്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും നേരം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ നിങ്ങളോട് ഒരു ഷോട്ടിന് വേണ്ടി കുറേ ദൂരം ഓടാൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാലോ, അതെ എപ്പോഴെന്താ ചെയ്യേണ്ടി വരിക എന്ന് പറയാനും പറ്റില്ല. അപ്പൊ എപ്പോഴും ഒരു ബേസിക് ഹെൽത്ത് വേണം. പിന്നെ ക്യാരക്ടർ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് ശരീരം ഉണ്ടാക്കോ മെലിയോ എന്ത് വേണമെങ്കിലും ചെയ്യും. അത് വലിയൊരു ചലഞ്ച് ആണ്. പക്ഷെ ഒരു അല്ലാത്തിന് നമ്മളൊരു പോസിറ്റീവ് സൈഡ് കണ്ടുപിടിക്കുന്ന പറയുന്ന പോലെ നമ്മൾ കോവിഡിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പ്രൂവൺ ഫാക്ട് ഇസ് ദാറ്റ് ആരോഗ്യമുള്ളവർക്ക് കോവിഡിന്റെ എഫക്ട് കുറവായിരിക്കും എന്ന് തന്നെയാണ് ഫിസിക്കൽ ഹെൽത്ത് ഉള്ളത്. സോ എല്ലാവരും ആരോഗ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, പഴയതുപോലെ മടി പിടിച്ച് ഹെൽത്ത് സെക്കൻഡറി ആക്കാതിരിക്കുക, എല്ലാത്തിനും കാട്ടി ഇമ്പോർട്ടന്റ് ഹെൽത്ത് ആണ്. കോവിഡ് വന്നോണ്ട് ഹെൽത്തിലേക്ക് കോൺസെൻട്രേറ്റ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഫുഡ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും. അപ്പൊ നമ്മുടെ ബേസിക് പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കും, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കും, അതല്ലാതെ ഡെയിലി എക്സസൈസ് ചെയ്യാനുള്ള നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹെൽത്ത് ആൻഡ് ഗുഡ് ഫുഡ്, ഇത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കോവിഡിന് അഗെയിൻസ്റ്റ് ഒരു വോർ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. സോ ഹെൽത്ത് ആൻഡ് നമ്മുടെ കയ്യിലിരിക്കും, നമ്മുടെ കയ്യിൽ ആ കൂടെ ഉള്ളത് ഹെൽത്ത് ആൻഡ് നമ്മുടെ ഒരു ഫുഡിൻ്റെ ഒരു കൺട്രോൾ മാത്രമേ ഉള്ളൂ. അത് എല്ലാവരും ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, ഭാഗ്യത്തിന് കുറച്ച് ഫോട്ടോ കിട്ടിയെന്ന് തോന്നുന്നു. ഇനി അടുത്തൊരു കോസ്റ്റ്യൂം ചേഞ്ച് ആണ്. അത് കഴിഞ്ഞിട്ട് അത് അകത്തെ പേജിൽ വരാനുള്ള കോസ്റ്റ്യൂം ചേഞ്ച് ആണ്. അത് പ്രിയ ഇനി റെഡി ആവണം, സമയം 8 മണിയായി. പ്രിയ 1 മണിക്കെങ്കിലും തീരുമോ? ഇത് ഇനിയിപ്പോ മേക്കപ്പ് ഇല്ലല്ലോ, വേഗം തീരില്ലേ? സെക്കൻഡ് ബ്ലോഗിൽ എന്റെ ഒരു ഫേവറേറ്റ് സെക്കൻഡ് ഫോട്ടോഷൂട്ട് എന്റെ ഒരു ഫേവറേറ്റ് ടീ ഷർട്ടാണ് കിട്ടുന്നത്. അത് കുറച്ച് കാഷ്വൽ ആണ്.
വീണ്ടും പ്രിയയുടെ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റുന്നുണ്ട് അതോ വെറുതെ ടച്ചപ്പ് ആണോ? ഇവരെല്ലാം പ്രിയയുടെ ടീമാണ്. ടീം പ്രിയാണ്. വേദുവിന് ഇറിറ്റേഷൻ ആയിട്ട് എല്ലാരും ഷൂട്ട് ചെയ്യാ. കൊറേ നേരമായില്ലേ ഡാഡിനെ ഷൂട്ട് ചെയ്തോ? വേദു ഹൾക്കാന്ന്, ഹൾക്കിനെ ഷൂട്ട് ചെയ്ത് ഒന്നും പറ്റില്ല അമ്മി. ഓഫ്, അങ്ങനെ സക്സസ്ഫുൾ എങ്ങനെ വരുന്നൊന്നും അറിയില്ല. നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾ ഇത് കാണുമ്പോഴേക്ക് മാഗസീൻ റിലീസായി കാണും. മാഗസീനിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യാം. അപ്പോ എന്തായാലും വി എൻജോയ്ഡ് ഇറ്റ്. പ്രിയ എന്തായാലും സുന്ദരിയായിട്ടുണ്ട്, മെലിഞ്ഞു, നല്ല മേക്കപ്പ്, നല്ല ഹെയർ സ്റ്റൈല്, വേദവും സുന്ദരനായിട്ടുണ്ട്. എല്ലാരും ഹാപ്പി. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു കവർ മാഗസീനിൽ തന്നെ വരാൻ പറ്റി അല്ലെ, ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള. അതെ, അത് പിന്നെ പറയണ്ടല്ലോ. എല്ലാരും ബ്ലാക്കായി പോയി. ആ മമ്മി ഒരു ഡയറ്റും ഇല്ല കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇതുപോലെ കുറെ ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സിൽ വരാം. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.